ഇവിടെ അരമനയിൽ അറിയുന്നുണ്ട്. ഇവിടം വരെ പോകുമ്പോൾ നോക്കണമല്ലോ. അതാ ഇതുവരെ ഇതിലൊന്നും ഇടപെടാഞ്ഞ്. പക്ഷെ ഇതിപ്പോ താൻ കാരണം ദോഷമുണ്ടായിരിക്കുന്നത് സഭയിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാ, ഐ ജി ജോസഫ് ചാണ്ടിക്കും ധനമന്ത്രി തോമസ് പൂവമ്പാറയ്ക്കും. അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തിക്കോ, അവസാനിപ്പിച്ചോ, അല്ലേ സഭയ്ക്ക് ഇടപെടേണ്ടി വരും. താനെന്തോടെ അങ്ങനെ ഇരിച്ച് എന്നെ പരിഹസിക്കുമെന്നോ? അയ്യോ അല്ല പിതാവ്, താൻ ആരുടെ ബലത്തിലായി നെഗളിക്കുന്നെന്ന് എനിക്കറിയാം. ദേ ഈ ഫോൺ എടുത്ത് തിരുവനന്തപുരത്തിനൊന്ന് കറക്കിയാ മതി. അടുത്ത നിമിഷം ഇവിടെ എത്തും തന്റെ ഈ മുഖ്യമന്ത്രി കുഞ്ഞിത്തമ്മൻ. എന്നിട്ട് മുട്ടികാലെ കുമ്പിട്ട് നിൽക്കും. എന്താ കാണണം എനിക്ക്? പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ചത് പ്രശ്നങ്ങൾ രമ്യമായി തീർന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പൊ തനിക്ക് പുച്ഛം, തന്തക്കുണ്ടായിരുന്ന പോലത്തെ ധാർഷ്ട്യം. അല്ലയോ ആ പറഞ്ഞത് നേരാ പിതാവ്, എന്റെ അപ്പനുണ്ടായിരുന്ന പല കുഴപ്പങ്ങളും എനിക്കുണ്ട്. പിതാവ് അത് കാര്യമാക്കണ്ട, നല്ലതെന്തൊക്കെ ജനിച്ചു പോയെന്റെ. തരം കിട്ടുമ്പോഴൊക്കെ അങ്ങ് ഭയത്തോടും അസൂയയോടും എന്റെ അപ്പനെ സ്മരിക്കാറുള്ളോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് പെരുവന്താനംപള്ളി വികാരിയായിരുന്നപ്പോ സെമിത്തേരി വിഷയത്തിൽ എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് തിരുമുഖം അടച്ചൊരെണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ. ആ കൈയുടെ ഒരു ഗുണം അതാ, കൊണ്ടവനൊന്നും മറക്കുകയല്ല, ചാവുന്ന വരെ ആ ചൂട്. സഭയിലെ മുഴുത്തവന്മാർക്കിട്ട് കൊണ്ടപ്പോ പിതാവിന് പൊള്ളി. ഞാനും കിടന്നായിരുന്നു പിതാവേ 14 ദിവസം അകത്ത്. ഇതുപോലെ ഒരു വെള്ളക്കുപ്പായക്കാരനെ അപ്പ കണ്ടില്ല മധ്യസ്ഥത്തിന്. പിതാവേ, ബൈബിളിൽ എനിക്ക് പുതിയ നിയമത്തേക്കാ പ്രിയം, പഴയ നിയമത്തോടാ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നെഴുതിയേക്കുന്ന പഴയ നിയമത്തോട് ഇമാതിരി മധ്യസ്ഥത്തിനിറങ്ങുമ്പോ അതോടെ ഉണ്ടാവണം ചിന്തയില്. വർക്കി സാർ വരുന്നില്ലയോ? അല്ല, ഒന്ന് മുത്തിയേച്ചു. നല്ലതാ, ഒന്ന് മുത്തിയരാ.